നമസ്കാരം. ഇന്ത്യ ഇന്നലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു. ഇന്ത്യ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒപ്പം സ്വതന്ത്രമായ പാകിസ്ഥാനും ആഘോഷ പാതയിൽ തന്നെയാണ്. ഒരിക്കൽ ഒരുമിച്ച് കഴിഞ്ഞവർ വേർപിരിഞ്ഞ ശേഷം പരസ്പരം ശത്രുത പുലർത്തിയ ചരിത്രമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ളത്. എന്നാൽ പ്രതിസന്ധി കാലത്ത് എന്നും പാകിസ്ഥാനെ സഹായിക്കുന്ന മനോഭാവമാണ് ഇന്ത്യ പുലർത്തിയിട്ടുള്ളത്. പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ ഒരു വർഷത്തോളം കറൻസികൾ അടിച്ചു നൽകിയത് ഭാരതമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഒരുപക്ഷെ വിശ്വസിക്കില്ലായിരിക്കും. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷമായിരുന്നു ഏകദേശം ഒരു വർഷത്തേക്ക് ഇന്ത്യ പാകിസ്ഥാന് വേണ്ടി കറൻസികൾ അച്ചടിച്ചിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഇരു രാഷ്ട്രങ്ങളായി വിഭജിച്ചതിന് പിന്നാലെ അധികാരങ്ങൾ, സ്വത്തുക്കൾ എന്നിവയും വിഭജിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിഭജനത്തെ തുടർന്ന് അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ കലാപത്തെ നിയന്ത്രിക്കുന്നതിനായിരുന്നു ഭരണകൂടം ശ്രദ്ധ നൽകിയത്. വിഭജനത്തിന് ശേഷം ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇരു രാഷ്ട്രങ്ങളും പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അപ്പോഴാണ് പാകിസ്ഥാന് തങ്ങൾക്ക് കേന്ദ്ര ബാങ്കിംഗ് സംവിധാനമില്ല എന്ന തിരിച്ചറിവുണ്ടായത്. സ്വന്തമായി കറൻസി ഇല്ലാത്തത് വിനിമയ രംഗത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. വിഭജന കരാറിലൂടെ പാകിസ്ഥാൻ നൽകേണ്ട സമ്പത്ത് നൽകുന്നതിൽ ഇന്ത്യക്കും ഇത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ഇടക്കാല സർക്കാർ മന്ത്രിസഭയുടെ ഒരു പ്രത്യേക കമ്മിറ്റി അക്കാലത്ത് രൂപീകരിച്ചു. പിന്നീട് ഇതിൽ ഗവർണർ ജനറൽ ചെയർമാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും രണ്ട് പ്രതിനിധികൾ വീതം അംഗങ്ങളുമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ ഇത് സെൻട്രൽ ബാങ്കായി പ്രവർത്തിക്കുകയും പാകിസ്ഥാനിലേക്ക് റിസർവ് ബാങ്ക് കറൻസികൾ അടിച്ചു നൽകുകയും ചെയ്തു. അതിൽ പാകിസ്ഥാൻ സർക്കാർ എന്ന് ഇംഗ്ലീഷിൽ അച്ചടിക്കുകയും നോട്ടിന്റെ വെളുത്ത ഭാഗത്ത് ഉറുദുവിൽ ഹകുമത്ത് ഇ പാകിസ്ഥാൻ എന്നും അച്ചടിച്ചു. 1948 സെപ്റ്റംബർ 30 വരെയാണ് പാകിസ്ഥാനി കറൻസികൾ ഉപയോഗിച്ചത്. ഇങ്ങനെ ഒരു ചരിത്രവും പാകിസ്ഥാന് ഉണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.